ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് മുന്നേറ്റം. 106 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2 സ്ഥാനം മെച്ചപ്പെടുത്തി 104 റാങ്കിലെത്തി. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഏഷ്യ കപ്പിലേക്ക് പ്രവേശനം ഉറപ്പാക്കിയതാണ് ഇന്ത്യക്ക് നേട്ടമായത്. ഖത്തർ ലോകകപ്പ് പ്രവേശനം ചെറിയ മാർജിനിൽ നഷ്ടമായ ന്യൂസിലാൻഡാണ് ഇന്ത്യക്ക് തൊട്ടു മുമ്പിലുള്ളത്. ഈ മാസം നടന്ന ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫിൽ ഒരു ഗോളിന് കോസ്റ്റാറിക്കയോട് പരാജയപ്പെട്ടതോടെയാണ് ന്യൂസിലാൻഡിന് ലോകകപ്പ് കളിക്കാനുള്ള അവസരം നഷ്ടമായത്. ഇന്ത്യ ലോക റാങ്കിംഗ് മെച്ചപ്പെടുത്തിയെങ്കിലും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അംഗങ്ങൾക്കിടയിൽ 19 സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഇതേസമയം ഇന്ത്യയുടെ വനിതാ ടീം ഫിഫ ലോക റാങ്കിങ്ങിൽ 59 സ്ഥാനത്ത് നിന്ന് 56 സ്ഥാനത്തേക്ക് മുന്നേറി. ഫിഫ റാങ്കിങ്ങിൽ 23 സ്ഥാനത്തുള്ള ഇറാനാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാമൻ. ജപ്പാൻ 24, ദക്ഷിണകൊറിയ 28, ഓസ്ട്രേലിയ 39, ഖത്തർ 49, സൗദി അറേബ്യ 53, UAE 69 എന്നിങ്ങനെയാണ് ലോക റാങ്കിങ്ങിലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സ്ഥാനം. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഡി ചാമ്പ്യന്മാരായാണ് സുനിൽ ഛേത്രിയും സംഘവും 2023 നടക്കുന്ന ടൂർണമെന്റിൽ കളിക്കുന്ന 24 ടീമുകളിലൊന്നായത്. അവസാന മത്സരത്തിൽ അതുവരെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരുന്ന ഹോങ്കോങ്ങിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ഇന്ത്യ തകർത്തത്. ഫിഫ റാങ്കിങ്ങിൽ ബ്രസീലാണ് ഒന്നാം സ്ഥാനത്ത്, ബെൽജിയമാണ് രണ്ടാമത്. യുവേഫ നാഷൻസ് ലീഗിൽ 4 മത്സരങ്ങളിൽ വിജയം കണ്ടെത്താനാകാതിരുന്ന ഫ്രാൻസ് 4 സ്ഥാനത്തേക്ക് വീണപ്പോൾ അർജന്റീന 3 സ്ഥാനത്തേക്ക് കയറി. ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 10 മറ്റ് ടീമുകൾ. ഓഗസ്റ്റ് 25 അടുത്ത ഫിഫ ലോക റാങ്കിംഗ് പ്രസിദ്ധീകരിക്കുക. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.